ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ രീതിയിലുള്ള ഒരു ഞണ്ട് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞണ്ട് കറി നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ ഇന്നിവിടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊണ്ടുള്ള ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 പച്ചമുളക്, 10 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 10 ചെറിയുള്ളി, 1 തക്കാളി, 2 മീഡിയം സൈസ് സവാള, 400 ഗ്രാം ഞണ്ട് എന്നിവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിടുക. ഞണ്ട് കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം സവാള ഇടുക. എടുത്തു വച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സവാള ചെറിയൊരു ഗോൾഡൻ നിറമാകുന്നതുവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക്, തക്കാളി, ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി മൂടി വെച്ച് 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ സമയത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1 ഗ്ലാസ് തേങ്ങാപ്പാലൊഴിച്ച് 5 മിനിറ്റ് ചെറു തീയിൽ വെച്ച് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ ഞണ്ട് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.